ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസിൽ കാണാറുണ്ട്. ഇക്കഴിഞ്ഞ വീഡിയോയിലും ഞാൻ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. എൻ്റെ നാട് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണ്. ഒരാളതീ സംശയം ചോദിച്ച് എവിടെയാണ് വീടെന്ന്. കിളിമാനൂരാണ് ഞാൻ താമസിക്കുന്നത്, തിരുവനന്തപുരം ജില്ലയിൽ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും എൻ്റെ സ്വന്തം ഹായ്. ഇന്ന് ആരും എൻ്റെ വീഡിയോയിൽ കമൻ്റ് ഇട്ടിട്ടില്ല ഹായ് പറയാനായിട്ട്. അപ്പം ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം, പക്ഷേ വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. നമ്മൾ ചെറുപ്പകാലത്തിലൊക്കെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ചെറുപ്പകാലം, നമ്മളെ ഫോട്ടോയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി നെറ്റി ഭാഗത്തോട്ട് താഴോട്ടൊക്കെ ഇറങ്ങി നല്ല സൂപ്പർ മുടിയായിട്ടൊക്കെ, നല്ല മുടിയൊക്കെ ഇഷ്ടം പോലെ കാണും. നമ്മളൊരു ഏജ് കഴിയുമ്പം അത് എല്ലാവർക്കും ഉള്ളതാണ്, പുരുഷനും സ്ത്രീക്കും ഒക്കെ ഉള്ളതാണ്. ഏജ് കഴിയുമ്പം തൊട്ട് നമുക്ക് മുടി കൊഴിഞ്ഞ് നെറ്റി കയറാൻ തുടങ്ങും. അതെല്ലാവർക്കും ഇപ്പോൾ എനിക്കും ഉണ്ട്. ഞാനിപ്പം ഒരു മരുന്ന് കിട്ടും, അതിനൊക്കെ ഞാൻ അതിലേക്ക് വരാം. നെറ്റി കയറാൻ തുടങ്ങും. ഈ നെറ്റി കയറാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളതിൻ്റെ ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഷണ്ടി ഒരു പരിധി വരെ ഒഴിവാക്കാം. അത് മുടി കൊഴിച്ചിൽ ഒഴിവാക്കാം. സ്ത്രീക്കും പുരുഷനും ബാധകമാണ്. അപ്പം നമുക്ക് അത് എന്താണെന്ന് ഞാൻ വീഡിയോയിലൂടെ പറയാം. ഒന്നുമല്ല, പെട്രോളിയം ജെല്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത്രയും തീർന്നത്. ഈ പെട്രോളിയം ജെല്ലി നമ്മൾ കയ്യിൽ കുറച്ചതേ ഇതുപോലെ കുറച്ചെടുത്ത ശേഷം നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മളെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നെറ്റി തടത്തിൽ നന്നായിട്ട് മസാജ് ചെയ്യണം. നന്നായിട്ട് മസാജ്, പിന്നെ ഇത് പെട്രോളിയം ജെല്ലി നമ്മുടെ ഉള്ളിലേക്ക് മസാജ് ചെയ്താലും മുടി കൊഴിച്ചിലും താരനുമൊക്കെ ഒരു പരിധി വരെ തടയാൻ നല്ലതാണ്. മുടി ഒരു പരിധി വരെ അല്ല, മുടി കൊഴിച്ചിലും താരനും തടയാൻ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ മുടി കൊഴിയുന്ന ഈ ഭാഗം തൊട്ട്, നമ്മളപ്പോൾ നെറ്റി കയറി കയറി വരുന്ന ഒരുപാട് പേർക്കുള്ള വിഷയമാണ്, ഈ ഭാഗം തൊട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യണം. ഇത് ഉള്ളിലേക്ക് പിന്നെ നമ്മൾ ദിവസവും ചെയ്യാമെന്നുണ്ടെങ്കിലും നല്ലതാണ്. അതുപോലെ ഉള്ളിലേക്ക് മസാജ് ചെയ്താൽ മുടി കൊഴിച്ചിലും താരനുമൊക്കെ മാറാൻ നല്ല ഒന്നാണ് പെട്രോളിയം ജെല്ലി. അപ്പോൾ അത് ഒരു ഇതാണ്. ഇനി വേറൊരു ടിപ്സ് എന്ന് പറയുമ്പം, നമ്മൾ ചെറിയ ഉള്ളി നാച്ചുറലായതാണ്. ചെറിയ ഉള്ളി നമ്മൾ രണ്ട് പിന്നെ ജ്യൂസ്, രണ്ട് സ്പൂൺ ജ്യൂസ് ചെറിയ ഉള്ളി എടുക്കുക. അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി എടുത്ത ശേഷം നമ്മൾ കാസ്ട്രോയില് വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. കാസ്ട്രോയില് മേടിച്ച് നമ്മൾ അതിലേക്ക് ഒരു 3-4 തുള്ളിയോളം ചേർത്ത ശേഷം നമ്മൾ ഈ ഭാഗങ്ങളിൽ, ഈ മുടി കൊഴിഞ്ഞ് കയറുന്ന, അതായത് നമ്മൾ ഈ ഭാഗത്ത് നെറ്റിയിലെ ഈ ഭാഗങ്ങളിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. അത് ഉള്ളിലേക്ക് മസാജ് ചെയ്താലും, ചെറിയ ഉള്ളിലാണ് അറിയാമല്ലോ, നല്ല ഫലം കിട്ടും. അത് താരനും മുടി കൊഴിച്ചിലും ഒക്കെ മാറാൻ. അതുപോലെ ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ പിന്നെ കൺപീലി തടങ്ങളിലും ഒക്കെ പുരട്ടിയാൽ പിന്നെ മുടി അതിൻ്റെ കൊഴിച്ചിൽ മാറാനും എന്തെങ്കിലുമൊക്കെ താരനൊക്കെ മാറാൻ ഏറ്റവും ബെസ്റ്റായ ഒരു മാർഗമാണ് ഇത്. നമുക്ക് സ്ഥിരം യൂസ് ചെയ്യാൻ, കാരണം ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. കാരണം ഞാൻ ഇതിങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കുന്നതുകൊണ്ടല്ല ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ മുടി വളർന്നിട്ട് ഈ നമ്മളെ മുടിയിൽ അറ്റം പൊട്ടിപ്പോകാതിരിക്കാൻ ഈ പെട്രോളിയം ജെല്ലി ആയാലും ചെറിയ ഉള്ളി നീരും കാസ്റ്റർ ഓയിലും കൂടെ ചേർത്തുള്ള ഇത് ചേർത്ത് ആ മുടിയിലെ തുമ്പത്ത് പുരട്ടിയാൽ മുടി പൊട്ടിപ്പോകാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ജ്യൂസ് എടുക്കാൻ അഥവാ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ചെറിയ ഉള്ളി എടുത്ത് അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത ശേഷം ഒരു പിന്നെടുത്തൊരു 3-4 ചെറിയ ഹോൾ ഇടുക. അപ്പോൾ അതിലേക്ക് നീര് ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ വേണ്ടിയെന്ന് പറയുമ്പം അതിലേക്ക് നമ്മൾ കാസ്റ്റർ ഓയിൽ ചേർത്ത ശേഷം, നമ്മൾ കാസ്റ്റർ ഓയിൽ അതിലേക്ക് ചെറുതായിട്ട് ചേർത്തിട്ട് നമ്മൾ തലയിൽ ഈ ഉള്ളി നന്നായിട്ട് പിടിച്ച് മസാജ് ചെയ്താലും നല്ലതാണ്. അപ്പോൾ അതായത് നമ്മൾ ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ട് പിന്നീട് കുത്തിയ ശേഷം കാസ്റ്റർ ഓയിൽ മുക്കിയാലും മതി. നമ്മൾ മുക്കിയ കാസ്റ്റർ ഓയിൽ തിരിച്ചൊഴിക്കുന്നതും വേണ്ട. കാസ്റ്റർ ഓയിൽ മുക്കിയ ശേഷം നമുക്ക് നന്നായിട്ട് തലയിൽ ഭംഗിയായിട്ട് മസാജ് ചെയ്യുന്ന വളരെ ബെസ്റ്റായ ഒരു മാർഗമാണ് ഇത്. തലേ നമ്മളെ നേരത്തെ പറഞ്ഞത് കഷണ്ടി വരാതിരിക്കാൻ, എല്ലാവർക്കും സ്ത്രീക്കും പുരുഷനുമൊക്കെ ഇപ്പോൾ കണ്ടുവരുന്ന ഒന്നാണ്. ആണുങ്ങൾക്ക് മാത്രമൊന്നുമല്ല, പെണ്ണുങ്ങൾക്കും കഷണ്ടി വന്ന് തുടങ്ങിയ കാലഘട്ടമുള്ളത്. സ്ത്രീക്കും പുരുഷനൊക്കെ കഷണ്ടി തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെന്താ ഈ ഭാഗം, ഇതിനാണ് ഞാൻ ഈ ടിപ്സ് പറഞ്ഞത്. അല്ലാണ്ട് കഷണ്ടി ഉള്ളവർക്കല്ല, കഷണ്ടി തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ കഷണ്ടി വരാതിരിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ്. വളരെ പ്രകൃതിയത്വമാണ് കാസ്ട്രോയിലും ഉള്ളിയും ഒക്കെ.
കഷായം എന്ന് പറയുമ്പം ആവണക്കെണ്ണ. വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിച്ചു നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ഉണ്ടാവും. അതോടൊപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കൻ ടച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനലിടുന്ന ഓരോ വീഡിയോയും അപ്പോഴപ്പോൾ തന്നെ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി.